രക്ഷപ്പെട്ടുവല്ലേ, ഇത് ഇവിടെ പതിവാ. എന്നോ നാട് വിട്ട ഒരുത്തന്റെ പിന്നാലെ തിരക്കി ചെല്ലാൻ നീ അവന്റെ ആരാ? അലക്ക് അടികിട്ടി കുറെ എണ്ണ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. മാരത്തിന് വളം അല്ല, എന്തോ പറയാനാ. യജമാനന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഭൃത്യൻ, വേണ്ടി വന്നാൽ മറ്റൊരാളെ കൊല്ലാൻ പോലും മടിയില്ലാത്തവൻ. മഹേശ്വറിന്റെയും അലീനയുടെയും ഗാഠമായ പ്രണയത്തെ ആയുധം കൊണ്ട് തീർത്തു കളഞ്ഞവൻ. ഒടുവിൽ ആ പാപഭാരം പേറി ജീവിച്ച നിഗൂഢതകൾ നിറഞ്ഞ ആൽബർട്ടോ. ദേവദൂതൻ എന്ന ക്ലാസിക് സിനിമയിൽ മലയാളത്തിന്റെ മഹാനടൻ മുരളി അനശ്വരമാക്കിയ കഥാപാത്രം. സംഗീതത്തിലൂടെ വിദ്യാസാഗർ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സിനിമ. സിബി മലയിലിന്റെ സംവിധാനത്തിൽ 2000 പുറത്തിറങ്ങിയ ദേവദൂതൻ മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് റൊമാൻറ്റിക് ഹൊറർ ചിത്രമാണ്. മലയാള സിനിമ പ്രേക്ഷകരെ അത്രത്തോളം ആഴത്തിൽ സ്വാധീനിച്ച കഥാപാത്രങ്ങളാണ് സിനിമയിലുള്ളത്. മഹേശ്വരും അലീന എന്ന ആഞ്ചലീന ഇഗ്നീഷ്യസും വിശാൽ കൃഷ്ണമൂർത്തിയും അവരുടെ ജീവിതവും നമ്മെ അത്രമേൽ സ്വാധീനിച്ചിട്ടുണ്ട്. മഹേശ്വരിന്റെയും അലീനയുടെയും പ്രണയം നമ്മുടെ ഹൃദയത്തിൽ ചെറുതല്ലാത്ത ഒരു വേദന കൂറിയിട്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും പിടികിട്ടാത്ത കഥാപാത്രമായി സിനിമയുടെ മധ്യത്തിൽ മുതൽ നിഗൂഢതകളുടെ ഒരു താഴ്വാരം തന്നെ മുഖത്ത് വിരിച്ചുകൊണ്ട് ഒരു വൃദ്ധൻ പ്രേക്ഷകരെ പേടിപ്പെടുത്തുന്നു, ആശങ്കപ്പെടുത്തുന്നു. അതാണ് ആൽബർട്ടോ. ഈ സ്ഥലം അത്ര നന്നല്ല സാറേ, സാർ സൂക്ഷിക്കണം, ചില ആൾക്കാർ തേനീച്ച മാതിരിയാ. അലീനയുടെ പിതാവ് വില്യം ഇഗ്നീഷ്യസിന്റെ വെറും ഒരു കുതിരക്കാരൻ മാത്രമല്ല അയാൾ, വില്യമിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. വില്യമിന് വേണ്ടി, അയാളുടെ കുടുംബത്തിന് വേണ്ടി തന്റെ ജീവിതം ഉഴിഞ്ഞുവെച്ചയാളാണ്. സ്വന്തം മകൾക്ക് പോലും അറിയാത്ത വില്യമിനെ ആൽബർട്ടോയ്ക്ക് അറിയാമായിരുന്നു. വില്യമിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ച ആൽബർട്ടോയ്ക്ക് എന്തുകൊണ്ടായിരിക്കും തന്റെ യജമാനനോട് ഇത്രയ്ക്ക് ഭക്തിയും സ്നേഹവും? വില്യം ഒന്ന് വിരൽ ഞൊടിച്ചപ്പോൾ ആൽബർട്ടോ മഹേശ്വരനെ ഇല്ലാതാക്കാൻ മുന്നും പിന്നും നോക്കാതിരുന്നതിന് പിന്നിൽ ഒരു യജമാനനോട് ഭൃത്യൻ കാണിക്കുന്ന ആത്മാർത്ഥത മാത്രമാണ് എന്ന് പറഞ്ഞു നിർത്താൻ സാധിക്കുമോ? ഊട്ടിയുടെ കൊടും തണുപ്പിൽ ഉറഞ്ഞു പോകുമായിരുന്ന ആൽബർട്ടോയുടെ ജീവിതത്തെ വില്യം വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. വില്യമിന്റെ വലിയ കൊട്ടാരത്തിന്റെ ഒരു കോണിൽ അയാൾക്ക് അഭയം നൽകി, കഴിക്കാൻ ഭക്ഷണവും ഒരു തൊഴിലും നൽകി. ഒരു പ്രഭു കുടുംബത്തിലെ കാർണവർ തനിക്ക് നൽകിയ ജീവിതത്തിന് പകരമായി നൽകാൻ ആൽബർട്ടോയുടെ കയ്യിലുള്ളത് സ്വന്തം ജീവൻ മാത്രമായിരുന്നു. ആജ്ഞകളെയെല്ലാം അനുസരിക്കാൻ വിധിക്കപ്പെട്ട ഒരടിമയായി ആൽബർട്ടോ മാറ്റി തീർക്കപ്പെട്ടു. കാലങ്ങളേറെ കടന്നുപോയി. വില്യം ഇഗ്നീഷ്യസ് വിവാഹിതനായി. അലീന എന്ന് സ്നേഹത്തോടെ വിളിക്കപ്പെട്ട ആഞ്ചലീന ഇഗ്നീഷ്യസ് ജനിച്ചു. ചെറുപ്പകാലത്തിലെ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട അലീനയുടെ അമ്മയും അച്ഛനും സുഹൃത്തുമെല്ലാം പപ്പയായ വില്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അലീനയുടെ ആഗ്രഹങ്ങളെ മുൻപിൻ നോക്കാതെ സാധിച്ചു കൊടുത്ത വില്യമിന്റെ അവസാനത്തെ സമ്മാനം 7 Bells എന്ന അപൂർവ സപ്തസ്വരമണികളുള്ള പിയാനോയും അത് വായിക്കാൻ വടക്ക് നിന്ന് ആൽബർട്ടോയെ വിട്ട് വരുത്തിച്ച സംഗീതജ്ഞനായ മഹേശ്വറുമായിരുന്നു. മഹേശ്വറും അലീനയും തമ്മിലുള്ള പ്രണയ നിമിഷങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാക്ഷിയായത് ഒരുപക്ഷെ ആൽബർട്ടോ തന്നെയാണ്. കാഴ്ചയില്ലാത്ത മഹേശ്വരനും അലീനയ്ക്കും കുതിരക്കാരനായ ആൽബർട്ടോ തുണയാകുമ്പോൾ ആ വിവരങ്ങളൊന്നും അണുവിട തെറ്റാതെ വില്യമിന്റെ ചെവിയിലെത്തിക്കാൻ ആൽബർട്ടോ മറന്നില്ല. കാർക്കശ്യക്കാരനായ കുടുംബ മഹിമയും ആഢ്യത്വവും കൂടെ കൊണ്ട് നടക്കുന്നയാളാണ് വില്യം ഇഗ്നീഷ്യസ് എങ്കിലും അയാൾ ഒരിക്കൽ പോലും തന്റെ മകളെ വേദനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മഹേശ്വർ എന്ന വേരിനെ അലീനയിൽ നിന്ന് പറിച്ചെറിയുന്നതിൽ നേരിട്ടിടപെടാൻ ഒരു തവണ ശ്രമിച്ചുവെങ്കിലും അലീനയുടെ വാശിക്ക് മുന്നിൽ വില്യമിന് കീഴടങ്ങേണ്ടി വന്നു. അലീനയുടെ മനസ്സിൽ പപ്പ ദൈവത്തോളം മുകളിൽ വളർന്നപ്പോൾ വില്യമിന്റെ ആകുലത മഹേശ്വരനെ അലീനയിൽ നിന്ന് അകറ്റുക എന്നത് മാത്രമായിരുന്നു. അക്കാര്യം അറിയുന്ന ലോകത്തിലെ ഏക വ്യക്തിയാകട്ടെ ആൽബർട്ടോയും. അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്ന പ്രതിസന്ധി ഘട്ടത്തിൽ മഹേശ്വരനെ വകവരുത്തുകയല്ലാതെ മറ്റ് നിവർത്തിയില്ല എന്ന ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതും ആൽബർട്ടോ തന്നെ ആയിരിക്കാമല്ലോ. പിന്നീടെല്ലാം നിശ്ചയിച്ച പോലെ മഹേശ്വരനെ വകവരുത്താൻ തയ്യാറായ ആൽബർട്ടോ ആദ്യം വെട്ടുന്നത് മഹേശ്വരന്റെ വിരലുകളാണ്. ശേഷം വാൾ വീശുന്നത് തലവെട്ടാനും. വിരലുകൾ വെട്ടിയ വേദനയിൽ മഹേശ്വർ അലീന എന്ന് അലമുറയിടുമ്പോൾ വില്യം തന്നെ പറയുന്നുണ്ട്, ഇവിടെ വെച്ച് വേണ്ട, പുറത്തു പോകാമെന്ന്. ബാക്കിയെല്ലാം ആൽബർട്ടോയുടെ പ്ലാൻ ആയിരുന്നു. വിചാരിച്ചതുപോലെ പ്ലാൻ നടത്തുന്നുണ്ടെങ്കിലും വിധി മറ്റൊന്നായിരുന്നു വില്യമിനും ആൽബർട്ടോയ്ക്കും കാത്തുവച്ചിരുന്നത്. ഇവിടെ വെച്ച് വേണ്ട, അവനെ പുറത്തേക്ക് കൊണ്ടുവാ. വില്യമിന്റെ അപകട മരണത്തിന് ശേഷം വൈകല്യം വന്ന കാലുമായി ആൽബർട്ടോ നാടുവിടാൻ ശ്രമിച്ചില്ല.
ആ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറായതുമില്ല. ഞാനില്ലെങ്കിലും മകൾക്ക് കാവലാകണമെന്ന് വില്യം പറഞ്ഞില്ലെങ്കിലും ആൽബർട്ടോയ്ക്ക് വില്യമിന്റെ മനസ്സറിയാമായിരുന്നു. അയാൾ ആ വീടിന് കാവലാകാൻ വിധിക്കപ്പെട്ടയാളാണ് എന്ന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തന്റെ ആവശ്യമില്ലാതിരുന്നിട്ടും അയാൾ അവിടെ തന്നെ ഒതുങ്ങിക്കൂടുന്നത്. മഹേശ്വറിന്റെ കൊലപാതകം ആൽബർട്ടോയെ വല്ലാതെ വേട്ടയാടിയിരുന്നു. മഹേശ്വറിന്റെ ആത്മാവ് പിന്തുടരുന്നുവെന്ന ഭയവും കൊലപാതകം ചെയ്തതിന്റെ കുറ്റബോധവുമെല്ലാം ആൽബർട്ടോയുടെ പിന്നാലെ കൂടി അയാളുടെ ഉറക്കവും സമാധാനവും നശിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആൽബർട്ടോ ഒരു ഏലസ് കെട്ടിയത്. മഹേശ്വരന്റെ തിരോധാനത്തിൽ വിശാൽ കൃഷ്ണമൂർത്തി ഇടപെടുന്ന സമയത്ത് മുന്നറിയിപ്പ് എന്ന പോലെ ആൽബർട്ടോ തന്റെ കഴുത്തിൽ കിടക്കുന്ന ഏലസിന്റെ കാര്യവും എടുത്തു പറയുന്നത് നമുക്ക് ഉദാഹരണമായി കാണാൻ പറ്റും. ആൽബർട്ടോയ്ക്ക് അറിയാമായിരുന്നു മഹേശ്വർ തന്നെ വെറുതെ വിടില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ആരോരും അറിയാതെ പോകുമായിരുന്ന ആ സത്യം വിശാൽ കൃഷ്ണമൂർത്തിയിലൂടെ പുറത്തെത്തുന്നത്. അതിനെ വെറും ഇൻട്യൂഷൻ എന്ന് പറഞ്ഞ് ശാസ്ത്രീയമാക്കാൻ സാധിക്കില്ലല്ലോ. അമാനുഷികമായ എന്തോ ഉണ്ട് എന്ന് സിനിമ പ്രേക്ഷകരെയും ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. വില്യം മരിക്കുന്നതിന് മുൻപ് വരെ ആൽബർട്ടോയ്ക്ക് അയാൾ ചെയ്ത പ്രവൃത്തികളിൽ ന്യായമുണ്ടായിരുന്നു. എന്നാൽ ആ പ്രവൃത്തി കൊണ്ട് ഒന്നും നേടാനായില്ല എന്ന ബോധ്യം ആൽബർട്ടോയ്ക്ക് വരുന്നത് മരണത്തിന്റെ തൊട്ടു മുൻപ് നിൽക്കുമ്പോൾ മാത്രമാണ്. മരിക്കുമെന്ന് ഉറപ്പാകുമ്പോൾ മാത്രമാണ് വിശാൽ കൃഷ്ണമൂർത്തിയോട് മഹേശ്വർ തിരിച്ചു വരില്ല എന്ന സത്യവും അതിന്റെ കാരണവും വെളിപ്പെടുത്തുന്നത്. ഇതെനിക്ക് വിധിച്ചതാ, ആരാന്നറിയോ? അവൻ, നിന്നെ എന്റെ അടുത്ത് എത്തിച്ച മഹേശ്വരൻ. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. അവൾ പൂവിട്ട് പൂജിക്കുന്ന അവളുടെ തന്ത വില്യം വിഗ്നേഷ്യസ് എന്നെക്കാൾ പാപിയാണെന്ന് പറയാനെങ്കിലും ഞാൻ അങ്ങോട്ട് കയറി വന്നേനെ. ആൽബർട്ടോയെ വില്ലനാക്കിയത്, കൊലപാതകിയാക്കിയത് വില്യം ഇഗ്നീഷ്യസ് ആണ്. വില്യമിന് ആൽബർട്ടോ വില കൊടുത്തു വാങ്ങിയ ഒരു വേട്ട മൃഗം മാത്രമായിരുന്നു. അത് ആൽബർട്ടോയ്ക്ക് മനസ്സിലാകാൻ അയാളുടെ അന്ത്യം വരെ വേണ്ടി വന്നു എന്ന് മാത്രം. ഒരുപക്ഷെ മരണത്തിന്റെ അവസാന നാഴികയിൽ വിചാരിച്ചിട്ടുണ്ടാകാം ജീവിച്ചു തീർത്തത് മറ്റൊരാളുടെ ഗർഭിനു വേണ്ടി ആയിരിക്കാമെന്ന്. പക്ഷേ ആ തിരിച്ചറിവ് കൊണ്ട് പിന്നീടൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന് മാത്രം. യജമാനന്മാർക്ക് വേണ്ടി സർവവും മറന്നു നിന്ന് ക്രൂരതകൾ ചെയ്ത് ഒടുവിൽ സ്വയം ഇല്ലാതായി പോകുന്ന അനേകം അടിമകളുടെ പ്രതീകം മാത്രമാണ് ആൽബർട്ടോ. മുരളിയുടെ 115-ാമത്തെ ചിത്രം കൂടിയായിരുന്നു ദേവദൂതൻ. മുരളിയേക്കാൾ നന്നായി ആ കഥാപാത്രം മറ്റാർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നത് സംശയമാണ്. മുഖത്തെ നിഗൂഢതയും ഭയപ്പെടുത്തുന്ന പ്രാകൃതവും സംസാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യതിയാനങ്ങളും മുരളിയിൽ പ്രതിഫലിച്ചപ്പോൾ ആൽബർട്ടോ കൂടുതൽ ശക്തനാവുകയായിരുന്നു.